ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാകിസ്ഥാന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചൊറിച്ചില, ഇന്ത്യയെ കയറി ഒന്ന് ചൂട്. ഇന്ത്യയാണെങ്കിലോ പാകിസ്ഥാനെ കയ്യിൽ കിട്ടിയാൽ മാന്തി പൊളിക്കും. ചുമ്മാ ഇരുന്ന് തിന്നോണ്ടിരിക്കുന്നതിനിടയിൽ എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചി കയറും പാകിസ്ഥാന്. അപ്പോഴാണ് പാകിസ്ഥാൻ ഈ ചൊറിച്ചിലുമായി വരുന്നത്. എത്ര കിട്ടിയാലും പഠിക്കത്തുമില്ല. ഇന്ത്യയാണ് എതിർഭാഗത്തെങ്കിൽ ഇവർ നല്ല രൂപത്തിൽ ആഞ്ഞടിക്കും. ഇന്ത്യക്കെതിരെ അടിക്കാൻ ഇവർക്കുള്ള അവസാന ആയുധവും ഇവർ പുറത്തെടുക്കും. കാരണം ഇന്ത്യയെ ഇവർക്ക് തകർക്കണം. ഇന്ത്യക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ സന്നദ്ധരായി ഇവർ മുന്നോട്ട് വരും. ഇവരുടെ കുഴപ്പമല്ല, ഇവരുടെ കുറ്റമല്ലത്. ഇവര് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തില് ലക്ഷണമൊത്ത വർഗീയതകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതിനകത്ത് മാനവികതയോ മനുഷ്യ സ്നേഹമോ സഹജീവികളോടുള്ള മൃദുവായിട്ടുള്ള സമീപനമോ ഒന്നുമല്ല ഉള്ളത്. വിശ്വാസികളായ ആളുകളെ മാത്രം കൂട്ടിപ്പിടിക്കുകയും അമുസ്ലിങ്ങളായ ആളുകളെയൊക്കെ വകവരുത്തണം, കഴുത്തിന് വെട്ടിക്കൊല്ലണം, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ഇങ്ങനെയൊക്കെയല്ലേ ആകൂ? പിന്നെ ആ ഗ്രന്ഥത്തിന്റെ വക്താക്കൾ പിന്നെ എങ്ങനെയാകണം? അമുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലാൻ വേണ്ടി കത്തിയുമായിട്ട് ഇവർ നടക്കുവാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് മതേതര ഭാരതമായതുകൊണ്ട്, ഇവരുടെ ഒരു വിളച്ചിലും ഇവിടെ നടക്കാത്തത് കൊണ്ടും മാത്രമാണ്. ഇവിടെ ശക്തമായ നിയമമുണ്ട്. നിയമത്തിന് ഒരുപാട് പഴുതുകളുമുണ്ട്. ആർക്കും രക്ഷപ്പെടത്തക്ക രൂപത്തിലുള്ള നിയമ സംവിധാനമാണ് നമ്മുടെ നിയമത്തിനുള്ളത്. പഴുതുകളുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതൊരു സ്വതന്ത്ര ജനാധിപത്യ ഭാരതമായതുകൊണ്ട് മാത്രം ഇവർക്ക് വല്ലാണ്ട് കളിക്കാൻ പറ്റുന്നില്ല. ആർക്ക്? പാകിസ്ഥാനികൾക്കല്ല. പാകിസ്ഥാനെ നെഞ്ചോടടുക്കി പിടിക്കുന്ന, പാകിസ്ഥാനെ അങ്ങേയറ്റം പ്രണയിക്കുകയും പാകിസ്ഥാൻ ജയിക്കണം, അതല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ പാകിസ്ഥാന്റെ ഭാഗമായി മാറണം, പാകിസ്ഥാൻ ഇന്ത്യയിൽ ലയിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒട്ടനവധി പാകിസ്ഥാൻ പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധർ ഏതെങ്കിലും ഒരു രാജ്യത്തിനകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യക്കകത്താണ്. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന, ഇതുപോലെ ജനാധിപത്യ വിരുദ്ധ സംഘടന വേറെ ഉണ്ടാകില്ല. അതിനകത്ത് ജനാധിപത്യ അബുൽ അഅ്ല മദൂദിയാണ് ഇതിന്റെ ഫൗണ്ടർ ഹെഡ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ്. അദ്ദേഹത്തിന്റെ ഏത് പുസ്തകം എടുത്തു നോക്കിയാലും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും സമത്വത്തിനും എതിരാണ്. ഏതെങ്കിലും ഒരു പുസ്തകം ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾക്കെതിരാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പുസ്തകം ബാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഷാമു കോയമ്പത്തൂർ എന്ന അപരനാമത്തിൽ ഒരു പാസ്റ്റർ പത്തനംതിട്ടയിൽ എഴുതിയ ചിൻവാതു പാലം എന്ന ഒരു പുസ്തകം ഞൊടിയിടയിൽ ബാൻ ചെയ്യപ്പെട്ടു. എന്താണ് കാരണം? ആ പുസ്തകത്തിൽ ശക്തമായ രൂപത്തിലുള്ള ഇസ്ലാമിക വിമർശനം ഉണ്ടായിരുന്നു. ഒരു മുടിയുടെ ഒരു നാര് ഏഴായി കീറിയിട്ടൊരു പാലം കിട്ടുന്നു. ആ പാലത്തിന് പുറത്തൂടെ മനുഷ്യരെ ഇങ്ങനെ നടത്തും. അവരെ വിജയകരമായി അങ്ങേയറ്റം വരെ എത്തിയാൽ അവരെ ജയിച്ചു. അതല്ലെങ്കിൽ ആ മുടിയിൽ നിന്ന് കാല് തെറ്റി മുടി പൊട്ടി ഇവർ വീഴുന്നത് അഗാധമായ നരകത്തിലേക്കായിരിക്കും. ഒരുപക്ഷെ മോഹൻലാലിന്റെ മോനൊക്കെ സിമ്പിളായിട്ട് അതിന്റെ പുറത്തൂടെ പോകാൻ പറ്റും. കാരണം അയാളൊക്കെ നല്ല പരിശീലനം നേടിയ ആളാണ്. നമുക്ക് പറ്റില്ല. എന്നാൽ അഗാധമായ കല്ലുകളും മനുഷ്യരും ഇന്ധനമായി എരിയുന്ന ഈ നരകാഗ്നിയുടെ മുകളിൽ കെട്ടിയിരിക്കുന്ന മുടിനാരേഴായിട്ട് കീറിയ ഒരു പോറലിന് പോലും ഈ ആവി അടിച്ചിട്ട് കീറിപ്പോകുന്നില്ല, പൊട്ടിപ്പോകുന്നില്ല എന്നല്ലേ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ്. ചിലപ്പോൾ എൻ്റെ ഗുരുട്ട് ബുദ്ധി കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ശക്തമായ രൂപത്തിൽ ആ പുസ്തകത്തിനകത്ത് ഇസ്ലാമിക വിമർശനം ഉണ്ടായിരുന്നത് കൊണ്ട് ആ പുസ്തകം ബാൻ ചെയ്യപ്പെട്ടു. അതുപോലെ മതമില്ലാത്ത ജീവൻ എന്ന ഏഴാം ക്ലാസ്സിലെ ഒരു പുസ്തകം എന്തുകൊണ്ടാണ് അതൊക്കെ ബാൻ ചെയ്യപ്പെട്ടത്? ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നുവാണ്. അവരുടെ ആ തോന്നലിന് ചികിത്സയില്ല. അതിനൊപ്പിച്ച് ഒരു ഗവൺമെന്റ് നിന്നാൽ എങ്ങനെയിരിക്കും? അപ്പോ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഇല്ലാതാക്കി കളയുന്ന രൂപത്തിലുള്ള പുസ്തകങ്ങൾക്ക് ഇവിടെ വൻതോതിൽ വിറ്റഴിവാണ് നടക്കുന്നത്. ആ പുസ്തകങ്ങൾക്കൊക്കെ നല്ല രൂപത്തിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ
ഈ ജനാധിപത്യ മൂല്യങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒക്കെ തന്നെയായിരിക്കും. അതിനകത്ത് എന്താണ് എന്നത് അവർക്ക് വിഷയമല്ലല്ലോ. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, നാല് വോട്ടിന് വേണ്ടി നക്കി തുടക്കുക എന്ന് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ വീണ്ടും തലപൊക്കുന്നു. ഇത്തവണ പാകിസ്ഥാന്റെ കൂടെ ഖലിസ്ഥാൻ തീവ്രവാദികൾ കൂടി നിൽക്കുന്നുണ്ട്. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് പറയുന്നത് പോലെ ഖലിസ്ഥാനികളുടെയും പാകിസ്ഥാനികളുടെയും കണ്ണിലെ കരടായി നിൽക്കുന്നത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ. ഉയരുന്ന അയോധ്യയിൽ വെടിവെപ്പ് പോലുള്ള വൻ ആക്രമണങ്ങൾക്ക് പ്ലാൻ ചെയ്ത രാജ്യാന്തര നീക്കങ്ങളുടെ വിവരങ്ങൾ പുറത്ത്. ഒരേ സമയം 100-ലധികം ബുള്ളറ്റുകൾ പായിക്കാവുന്ന പാകിസ്ഥാനിൽ നിന്നും എത്തിച്ച തോക്കുകളുമായാണ് അക്രമികൾ അയോധ്യയിൽ എത്തിയ ചിത്രങ്ങളടക്കം ഇപ്പോൾ ദില്ലി പോലീസിന് ലഭ്യമായത്. വലിയ കലാപത്തിന് കാരണമാകുന്ന പദ്ധതിയായിരുന്നു പാകിസ്ഥാനും ഖലിസ്ഥാൻ ആശയക്കാരും ചേർന്ന് പ്ലാൻ ചെയ്തത്. പഞ്ചാബി ഗായകൻ സിദ്ധു മൂസ്വാലയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിലാണ് ഈ കേസിലെ പ്രതികളും പാകിസ്ഥാനുമായുള്ള ബന്ധവും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തതും തെളിയുന്നത്. പ്രതികൾ തോക്കുമായി നിരവധി ദിവസം അയോധ്യ ക്ഷേത്രത്തിന് സമീപം ക്യാമ്പ് ചെയ്തു. ചിത്രങ്ങളും ലഭ്യമായി. പ്രതികൾക്ക് പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ എത്തിച്ചു നൽകിയ അമേരിക്കയിലുള്ള ധർമ്മൻ ജോത് സിംഗ് എന്ന ആയുധ ഇടനിലക്കാരനാണ്. നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പഞ്ചാബി ഗായകൻ സിദ്ധു മൂസ്വാലയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് യുപിയിലെ ഗുണ്ടാ സംഘങ്ങളുമായും ബന്ധമുണ്ട്. പ്രതികളിൽ ചിലർ കാനഡയിലും അമേരിക്കയിലും ഇരുന്ന് ഗൂഢാലോചന നടത്തി. കാനഡ കേന്ദ്രമായുള്ള ഖലിസ്ഥാൻവാദികളുടെ പിന്തുണയും അയോധ്യയിൽ വെടിവെപ്പ് നടത്താൻ പദ്ധതിയിട്ടതിൽ ഉണ്ടോ എന്നും സംശയിക്കുന്നു. ഒറ്റ ലോഡിയിൽ തന്നെ 100-ലധികം ബുള്ളറ്റുകൾ ഉപയോഗിക്കാവുന്ന മാരകമായ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന തോക്കുകളും പ്രതികൾ അയോധ്യയിൽ എത്തിച്ചിരുന്നു. അയോധ്യയിലെ കനത്ത സുരക്ഷ ഭേദിച്ച് പ്രതികൾക്ക് ഓപ്പറേഷൻ നടത്താൻ ആയില്ല എന്നാണ്. ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. പിന്നെ അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക, കാരണം അങ്ങനെ ഒരു ഗ്രന്ഥമാണ് നമ്മൾ പേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് രാജ്യത്തെയും ഇവർ കൂട്ടുപിടിക്കും. ചൈനയെ വേണമെങ്കിൽ ചൈന, അമേരിക്കയെ വേണമെങ്കിൽ അമേരിക്ക. ഇവരുടെ ലക്ഷ്യം ഇന്ത്യക്കിട്ടൊരു പണി കൊടുക്കുക. അപ്പം ഇന്ത്യൻ ആർമിയും അതുപോലെ റോയും ഇവരുടെ ശക്തി എന്താണ്, ഇവരെങ്ങനെയായിരിക്കും ഒരു ശത്രുവിനോട് പെരുമാറുന്നത് എന്ന് ഇതുവരെ പാകിസ്ഥാൻ അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ഇന്ത്യ പഴയ ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ സൈനികർ പഴയ രൂപത്തിലാണെന്നും തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ കളി. എന്നിരുന്നാലും പ്രതികൾ ഒരു ചാവേർ ആക്രമണത്തിന് മുതിർന്നാൽ പോലും വലിയ നാശം അയോധ്യയിൽ ഉണ്ടാകുമായിരുന്നു. അയോധ്യയിൽ നിന്നും പഞ്ചാബിലെത്തിയ പ്രതികൾ പിന്നീട് പഞ്ചാബി ഗായകനെ കൊലപ്പെടുത്തുകയായിരുന്നു. സിദ്ധു മൂസ്വാലയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചതായി കണ്ടെത്തി. ഗൂഢാലോചന നടന്നത് ഉത്തർപ്രദേശിലാണ് എന്ന് വൃത്തങ്ങൾ അറിയിച്ചു. പഞ്ചാബി ഗായകനെ കൊലപ്പെടുത്തിയ ഇതേ സംഘം അയോധ്യയിലും ലഖ്നൌവിലും ചുറ്റിക്കറങ്ങുന്ന ചിത്രങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശത്രുക്കൾക്ക് സൗകര്യപൂർവം ഈ നാടിനെ തകർക്കാനുള്ള ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഇവർക്ക് ഷെൽട്ടറുകൾ ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാനും സൗകര്യപ്രദമായ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കാനും ഇന്ത്യക്കാർ ഇതിനകത്ത് തന്നെയുണ്ടെങ്കിൽ ആ രാജ്യദ്രോഹികളെ ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് മുത്തിനകത്തിരുന്ന് വിഷമിക്കുന്ന ഹൂറികളുടെ അടുത്തേക്ക് അയച്ചേക്കാം. രാമക്ഷേത്രം ഇവർ ലക്ഷ്യം വെച്ചു എന്ന നിഗമനത്തിലാണ് ഏജൻസികൾ. ഇവരിൽ നിന്നും പിടികൂടിയ തോക്കുകളും പിസ്റ്റളുകളും പാകിസ്ഥാനിൽ നിന്നും എത്തിച്ചതായിരുന്നു. സച്ചിൻ തപൻ ബിഷ്ണോയ്, സച്ചിൻ ഭിവാനി, കപിൽ പണ്ഡിറ്റ് തുടങ്ങിയ ബിഷ്ണോയ് സംഘത്തിന്റെ ഷാർപ്പ് ഷൂട്ടർമാരിൽ ചിലരുടെ ചിത്രങ്ങൾ പുറത്തുവന്നു. കൊലക്കേസിലെ പ്രതികളായ ലോറൻസ് ബിഷ്ണോയുടെ ഏറ്റവും അടുത്ത സഹായിയാണ് സച്ചിൻ ബിഷ്ണോയ്. മറ്റ് സംഘാംഗങ്ങൾക്കൊപ്പം യുപിയുടെ വിവിധ ഭാഗങ്ങളിൽ ദിവസങ്ങളോളം ഇവർ താമസിച്ചതായി പറയപ്പെടുന്നു. ആലോചിച്ചു നോക്കണം, അന്ധകാരം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുന്ന പാകിസ്ഥാന് ഭീകരതയ്ക്കോ തീവ്രവാദത്തിനോ ഒരു കുറവുമില്ല. അവരുടെ കയ്യിൽ എമ്പാടും ആയുധങ്ങൾക്കൊരു കുറവുമില്ല. ആരെ വേണമെങ്കിലും ഇവർ സഹായികളായി വിളിച്ചിട്ട് ഇന്ത്യയെ തീർക്കാൻ ശ്രമിക്കാൻ ഇവരുടെ മനസ്സിനകത്തുള്ള വിഷത്തിന് ഒരു കുറവുമില്ല. സ്വന്തം ജനത ദാരിദ്ര്യം കാരണം കഷ്ടപ്പെട്ട് 1 കിലോ ഗോതമ്പിന് വേണ്ടി 5 കിലോമീറ്ററുകളോളം ഒരു വാഹനത്തിന്റെ പിന്നാലെയോടെ തളർന്നു വീണു മരിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടു പോലും വെടിക്കോപ്പുകളും വെടിയുണ്ടകളും ഭീകര വസ്തുക്കളും ഒക്കെ സംഘടിപ്പിച്ച് ആക്രമണം നടത്തുന്നതിന് ഒരു കുറവുമില്ല. പഞ്ചാബിലെ ജനപ്രിയ ഗായകൻ പാകിസ്ഥാനിൽ നിന്ന് പ്രത്യേകം ഇറക്കുമതി ചെയ്ത ആധുനിക പിസ്റ്റളുകൾ ഉൾപ്പെടെയുള്ള വിദേശ ആയുധങ്ങളുടെ ശേഖരമാണ് ചിത്രങ്ങളിൽ കാണിക്കുന്നത്. മൂസ്വാലയ്ക്ക് നേരെ 100-ലധികം ബുള്ളറ്റുകൾ തൊടുത്തുവിടാൻ ഉപയോഗിച്ച തോക്കുകളും ചിത്രങ്ങളിലുണ്ട്. അയോധ്യയിലെ ഒരു ഫാം ഹൌസിൽ ക്ഷേത്രത്തിന് അധികം ദൂരെ അല്ലാതെ പ്രതികൾ ദിവസങ്ങളോളം താമസിച്ചു. ഈ സമയത്ത് പ്രതികളുടെ കൈവശം പാകിസ്ഥാനിൽ നിന്നും എത്തിച്ച ആയുധം. ഈ പിടിക്കപ്പെട്ട ആളുകൾ യുപിയിലായിരുന്നെങ്കിൽ ഇവര് തയ്പ്പിച്ചു വെച്ച ഇരുമ്പ് ജെട്ടി ഇവർക്ക് നഷ്ടമായേനെ. ഒരിക്കലും ആ ഇരുമ്പ് ജെട്ടി ഇടാൻ ഇവർക്ക് സുനയുണ്ടാകുമായിരുന്നില്ല, ഇവരും ഉണ്ടാകുമായിരുന്നില്ല. ഉത്തർപ്രദേശിലെ ബിഷ്ണോയ് സംഘത്തിന്റെ കൂട്ടാളികളെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കേസ് അന്വേഷിക്കാൻ ഡൽഹി പോലീസ് അറസ്റ്റിലായ പ്രതികളെ അയോധ്യയിലേക്ക് കൊണ്ടുപോകുമെന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു.
കഴിഞ്ഞാഴ്ച ബിഷ്ണോയിയുമായും ഗുണ്ടാസംഘം ഗോൾഡിബ്രാറുമായും അടുത്ത ബന്ധമുള്ള അന്താരാഷ്ട്ര ആയുധ ഇടപാടുകാരൻ ധർമ്മൻ ജോസ് സിംഗ് തഹ്ലോണിനെ യു എസിലെ കാലിഫോർണിയയിൽ സംഗമിക്കുകയും ചെയ്ത വിവരങ്ങളുണ്ട്. ബ്രാവും ബിഷ്ണോയിയും പഞ്ചാബി ഗായകന്റെ കൊലക്കേസിലെ പ്രതികളാണ്. ഇപ്പോൾ ബ്രാവ് കാനഡയിലും ബിഷ്ണോയി ബത്തിന്ത സെൻട്രൽ ജയിലിൽ. ഇന്ത്യയെ തകർക്കാൻ, ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ, പ്രത്യേകിച്ച് കൊല്ലാനും വെട്ടാനും പൊട്ടിത്തെറിപ്പിക്കാനും ഈ നാടിന് ഏറെ പ്രിയമാണ്. അതുകൊണ്ട് ഒരിക്കലും ഗതി പിടിക്കാത്ത നാടായി ചരിത്രത്തിൽ ഇവർ സ്ഥാനം പിടിക്കുവാണ്. എന്തായിരുന്നാലും ഇന്ത്യയെ ആക്രമിക്കാൻ പ്ലാനിട്ട ഈ മുറിയന്മാർ അനിക്സ്പ്രേയുടെ പരസ്യം പോലെയായി മാറും എന്നതിൽ സംശയമേയില്ല. നന്ദി.